ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലും അമേഠിയിലും മത്സരിക്കുമെന്നുള്ള വിവരം വരുന്നു രണ്ടിടത്ത് മത്സരിക്കാനുള്ള താല്പര്യം നേതൃത്വവുമായി ചർച്ച ചെയ്തിരിക്കുന്നു പ്രഖ്യാപനം ഈ ആഴ്ച ഉണ്ടാകുമെന്നുള്ളതാണ് പ്രിയങ്കാഗാന്ധി റായ്ബ്രേലിയിലും മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അനുപ് ദാസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായുണ്ട് അനുപ് അമേഠിയിൽ ഇത്തവണയും സ്മൃതി ഇറാനി തന്നെയാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതിയോട് തോറ്റതാണ് രാഹുൽ പക്ഷേ കേരളത്തിൽ വയനാട്ടിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു സമാനമായി തന്നെ ഇത്തവണയും അതേ ഒരു തെരഞ്ഞെടുപ്പ് പോരുന്നാണ് രാഹുൽ ഇറങ്ങുന്നത് ഒപ്പം തന്നെ സോണിയാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക റായ്ബറ ഇലയിലേക്ക് നിന്നും തുടക്കം കുറിക്കുകയും ചെയ്യുന്നു അല്ലേ തീരുമാനമായ ഇതിലൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് നാളെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ആരംഭിക്കും ആ യോഗത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കുകയും ഈ ആഴ്ച അവസാനം തന്നെ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധി വീണ്ടും അമേഠിയിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അമേഠിയിൽ കഴിഞ്ഞ തവണ അൻപത്തി അയ്യായിരം വോട്ടിനാണ് രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറ ഇറാനി പരാജയപ്പെടുത്തിയത് ആ പരാജയ വലിയ ക്ഷീണമായിരുന്നു രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമല്ല പക്ഷേ ഇത്തവണ അവിടെ നിന്ന് പേടിച്ചോടില്ല വീണ്ടും യു പിയിലേക്ക് പോകുമെന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപനമായി വേണം ഈ ഒരു ചർച്ചകളെ അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്ന ഈ ഒരു നീക്കത്തെ നമ്മൾ വിലയിരുത്താൻ മാത്രവുമല്ല ഉത്തരേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ വയനാട്ടിൽ മാത്രം മത്സരിച്ചാൽ അത് ദോഷം ചെയ്യും ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സീറ്റിൽ രാഹുൽ ഗാന്ധി വേണം എന്ന ആവശ്യം ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഉയർന്നിരുന്നു മാത്രമല്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ആ കാര്യം സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് രാഹുൽ അമേഠി വിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നത് അത് പേടി പേടികൊണ്ട് പോകുന്നതാണ് എന്ന വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകും അത് പാടില്ല അമേഠിയിൽ തന്നെ മത്സരിച്ച് വീണ്ടും വിജയിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് രാഹുൽ പോവുകയാണ് അതിനപ്പുറത്ത് റായ്ബറേലിയിൽ വർഷങ്ങളായി സോണിയാഗാന്ധി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം ആ മണ്ഡലത്തിൽ ഇത്തവണ സോണിയാഗാന്ധി മത്സരിക്കില്ല രാജ്യസഭയിലേക്ക് എത്തിക്കഴിഞ്ഞു സോണിയാഗാന്ധി അത് രാജസ്ഥാനിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലം കൂടി പരിഗണിച്ച് പ്രിയങ്കാ ഗാന്ധിയെ തിരഞ്ഞെടുപ്പ് കോതിയിലേക്ക് ഇറക്കുകയാണ് റായ്ബറേലിയിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു അന്തിമ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട അടുത്ത വളരെ അടുത്ത ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി എന്തായാലും അതിലൊരു തീരുമാനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ് അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രിയങ്കാ ഗാന്ധി ഇതാ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റാ ബ്രൈലിയിൽ നിന്നും പ്രിയങ്ക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കുകയാണ് അതേസമയം തന്നെ രാഹുൽ ഗാന്ധി രാഹുൽ കേരളത്തിൽ മാത്രം മത്സരിച്ചാൽ ഈ പറയുന്ന പോലെ പേടിച്ച് കേരളത്തിലേക്ക് മാത്രം തരത്തിലുള്ള ആരോപണങ്ങൾ വലിയ തോതിൽ ഉണ്ടാകും അതിനെയൊക്കെ മറികടക്കാനായി രാഹുൽ അമേഠിയിൽ ഇത്തവണയും മത്സരിക്കും അമേഠിയിലും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വയനാട്ടിലും മത്സരിക്കുമെന്നുള്ള വിവരമാണ് അനൂപ് പങ്കുവയ്ക്കുന്നത്